യു എയിൽ വിസിറ്റിംഗ് വിസയിൽ, സന്ദർശക വിസയിലും ടൂറിസ്റ്റ് വിസയിലൊക്കെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് യു എയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിൽ ഓർമ്മിക്കുക. ബന്ധുക്കളെ കാണാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ നാട് കണ്ടു പോകാനാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ വിനോദസഞ്ചാരത്തിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കൈകളിൽ ഇവിടെ ചെലവഴിക്കാനുള്ള പണമുണ്ടോ, അതുപോലെ തന്നെ എവിടെയാണ് താമസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം. അതോടൊപ്പം ഇനി ഏതെങ്കിലും ബന്ധുക്കളെയോ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കാനോ അവരുടെ കൂടെ താമസിക്കാനോ ആണെങ്കിൽ ആരാണ് ആ ബന്ധു, അവരുടെ വിശദാംശങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒട്ടും പതറാതെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള ഒരു ഗൃഹപാഠം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ബന്ധുക്കളെ കാണാനാണ് വരുന്നതെങ്കിൽ ആ ബന്ധുവിൻ്റെ റെസിഡൻസ് വിസ, അതിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം, അവരുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ അവരുടെ കൃത്യമായി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ. ഇനി ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ താമസിക്കാനുള്ള പണം നിങ്ങളുടെ കൈകളിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പറയേണ്ട ഒരു കാര്യം, വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇവിടെ ജോലി ചെയ്യാനുള്ള അനുവാദം ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ ചില സംശയം നിങ്ങൾ കണ്ട് ചില സംശയങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രീതിയിലുള്ള ചില സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായി ഉത്തരങ്ങൾ പറയാനുള്ള ബോധവും ലാംഗ്വേജും ഉണ്ടായിരിക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. 90.8 ദിൽസേ എഫ്എം.